മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എന്നാലിപ്പോ നാട് വാഴുന്നത് വേറെ ചിലരാണ്. ഉരുപിടിച്ച വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറച്ച് വാർത്തകളുമായി ഞങ്ങൾ ഇവിടെ എത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉരുപിടിച്ച വാർത്തകളിലേക്ക് സുസ്വാഗതം. ഇതിപ്പോൾ ഡിങ്കിരിമോനും സംഘവും വാഴും കാലം. സ്വന്തമായി സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള നെട്ടോട്ടത്തിൽ ഇടി മാമ്മന്മാരുടെ അതികഠിനമായ ലീലാവിലാസങ്ങൾ പെട്ട് പാവം ഡിങ്കിരിമോൻ കേഴുകയാണ്. പ്രിയപ്പെട്ടവരെ, കേഴുകയാണ്. ഉരുപിടിച്ച വാർത്തകൾ തുടങ്ങുകയായി. എല്ലാവർക്കും സ്വാഗതം. ഡിങ്കിരി 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 പട്ടാളം എന്ന മനോഹരമായ പാട്ട് കേട്ടിട്ടില്ലേ? പക്ഷേ നമ്മുടെ ഡിങ്കിരിമോന്റെ പട്ടാളക്കൂട്ടം അപ്പാടെ അകത്താണ്. അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഡിങ്കിരിമോന്റെ പൊടിയരി എന്ന വീട്ടിലെത്തിയ മാമന്മാരെ ലേഡി ഡിങ്കിരിയും അമ്മച്ചി ഡിങ്കിരിയും ചേർന്ന് വിരട്ടി ഓടിച്ചു എന്നാണ് ചില സഖാക്കൾ പറഞ്ഞു നടക്കുന്നത്. ഡിങ്കിരിയുടെ വീട്ടിൽ നിന്ന് എന്തോ ഒരു കാർഡ് മാമന്മാർ എടുത്തു എന്ന് മാമന്മാരും അത് മാമന്മാർ ചുമന്നുകൊണ്ട് വച്ചതാണെന്ന് ഡിങ്കിരി കൂട്ടവും പറയുന്നു. പേടിക്കണ്ട, ആ കൺഫ്യൂഷൻ ഉടനെ മാറ്റിത്തരാമെന്ന് മയക്കുമരുന്ന് ഹോൾസെയിൽ ഡീലറായ ഒരു മഹത് വ്യക്തി അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡിങ്കിരിയുടെ വീട്ടിലേക്ക് ഓടിയെത്തിയ പൊടിയരി സംരക്ഷണ കമ്മീഷന്റെ ദുഃഖവും ദുരിതവും എന്ന വിഷയത്തിൽ UKG സെന്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഡിങ്കിരിക്കുട്ടിയെ ED മാമന്മാരും മാധ്യമ മാമന്മാരും ചേർന്ന് കണ്ണീര് കുടിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് കൊടിയേരി കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കൽ, ബക്കറ്റ് പെരുവ് തുടങ്ങിയ അഭ്യാസങ്ങൾക്ക് തുടക്കമിടും എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഭഗവാന്റെ സ്വന്തം വാസുക്കുട്ടൻ അല്ല, ഭക്തജനങ്ങളുടെ സ്വന്തം വാസുമാമന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആരുടെയും കരളലിയിക്കുന്നതാണ്. ഇപ്പോ എന്താണ് പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ യാതൊരു ബോധവുമില്ലാതെയായിരിക്കുന്നു വാസുമാഷിന്റെ അവസ്ഥ എന്നാണ് വെളിച്ചപ്പാട് തുള്ളി കുടംപുളിയണ്ണൻ പറയുന്നത്. ഇനി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഉടുത്ത മുണ്ടോടുകൂടി ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന അവസ്ഥ ഓർക്കുമ്പോൾ കഷ്ടം തന്നെ. എന്ത് ചെയ്യാനാ, ഓരോരുത്തരുടെയും വിധി. അയ്യപ്പ, നീ തന്നെ തുണ. സ്വയം പ്രഖ്യാപിത പൊന്നതമ്പുരാൻ KP അവിശുദ്ധ പുത്രന്റെ ചീട്ട് കൊട്ടാരം ദേ കിടക്കുന്നു. താറാവ് കൃഷിയിൽ തുടങ്ങിയ തമ്പുരാൻ ഇപ്പോൾ കോടിക്കണക്കിന് താറാവ് കൂട്ടങ്ങളെയൊക്കെ വളർത്തി വലിയ സെറ്റപ്പിൽ നിൽക്കുമ്പോഴാണ് ആകെ മൊത്തം ദേ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. 6,000 കോടിയൊക്കെ നമുക്കെന്ത് എന്ന ഭാവത്തിൽ തമ്പുരാൻ നിൽക്കുകയാണ്. എങ്കിലും പാവത്തിന്റെ ഉള്ളു ചുട്ടു നീറുന്നത് നമുക്ക് കാണാം. തമ്പുരാന്റെ കാറിന്റെ ഡിക്കി പോലും കരയുകയാണ്. സുഹൃത്തുക്കളെ, കരയുകയാണ്. ഇത് തിരഞ്ഞെടുപ്പ് കാലം. എല്ലാ പാർട്ടി ഓഫീസുകളും തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. ആ പാർട്ടി ഓഫീസുകളിൽ നിന്നും ഉറക്ക നിലവിളികൾ കേൾക്കാം. എനിക്ക് സ്ഥാനാർത്ഥിയാകണം, എനിക്ക് സ്ഥാനാർത്ഥിയാകണം എന്ന നിലവിളി. പെണ്ണുങ്ങളും ആണുങ്ങളും നെട്ടോട്ടമോടുകയാണ് സ്ഥാനാർത്ഥിയാകാൻ. എന്തായാലും ആരൊക്കെ സ്ഥാനാർത്ഥിയാകും, ആരൊക്കെ ജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും എനിക്ക് സ്ഥാനാർത്ഥിയാകണ്ട, കാരണം മനസമാധാനത്തോടെ ജീവിക്കണമല്ലോ. ഏ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം സ്ഥാനാർത്ഥി ആരാണെന്ന്. KT കുഞ്ഞുമോനെ എല്ലാവരും മറന്നുപോയോ? അങ്ങനെ മറക്കാനിടയില്ല, കാരണം KT കുഞ്ഞുമോൻ ഈ ഇടക്കാലമായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേരളത്തിലെ വാർത്തകളിൽ. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും പേപ്പർ കിട്ടിയിരിക്കുന്നു KT കുഞ്ഞുമോനെ അന്വേഷണ സംഘത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ. അന്വേഷണ സംഘങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് നമ്മുടെ KT കുഞ്ഞുമോൻ സാർ. ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ? അപ്പോ ഇക്കുറിയും ട്രോളുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. യുവമാർക്ക് വേറെ ജോലിയില്ല. ജോലി ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ ട്രോളിടാതിരിക്കും? എന്നാലും നമുക്ക് കുറച്ച് ട്രോളുകൾ കാണാം. നമ്മൾ കാണുന്നത് കൊണ്ടാണല്ലോ ഇവർ ട്രോളുകൾ പടച്ചു വിടുന്നത്.
തിലകം ചാർത്തി ചെയ്യുമടകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ ഉലകമെല്ലാം ഉഴറിയ നീയോ വിലപിടിയാത്തൊരു തലയോടായി ആത്മവിദ്യാലയമേ. നമ്മൾ എത്രയൊക്കെ ഉന്നതിയിൽ പോയാലും എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും നമ്മുടെ ഈ ശരീരം ആരടി മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരും എന്ന തത്വം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും നന്നായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വാർത്തകൾ ഉറയിലേക്കിടുകയാണ്. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.